ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഒരേപോലെ ഭക്ഷണമായിട്ടും മരുന്നായിട്ടും വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു നിത്യ വീട്ടിലെ സാന്നിധ്യമാണ് ഉലുവ എന്നുള്ളത്. ഉലുവ, നമ്മൾ അവയുടെ ഉലുവ എന്ന് പറയുന്നത് ഉലുവ ചെടിയിൽ നിന്നുമുള്ള അവയുടെ വിത്തുകളാണ് നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഉലുവ ഇല, നമ്മൾ മേത്തി എന്ന് നമ്മുടെ ഇപ്പോഴത്തെ മാർജിൻ ഫ്രീ മാർക്കറ്റുകളിലോ അല്ലെങ്കിൽ സാധാരണ കടകളിലോ എല്ലാം തന്നെ ചെറിയ ഇലകളോടുകൂടിയ മേത്തി ഇലകൾ ഇന്ന് ലഭ്യമാണ്. ഇത് ഉലുവയുടെ ഇലകളാണ്. സോ ഉലുവ ഒരേപോലെ നമുക്ക് ഭക്ഷണമായിട്ടും അതേപോലെ ശരീരത്തിന് ഏറെ ഗുണകരമായ ഒരു മരുന്നായിട്ടും നമുക്ക് ഉപയോഗിക്കാം. ഇന്ത്യൻ മെഡിസിൻസ്, പ്രത്യേകിച്ച് ആയുർവേദത്തിലാണെങ്കിലും മറ്റു പല മെഡിക്കൽ സിസ്റ്റംസിലും ഉലുവ പല ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഉലുവയ്ക്കകത്തുള്ള മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് അതിനകത്തുള്ള അയണ് തന്നെയാണ്. അയണുണ്ട്, പ്രോട്ടീൻസ് ഈ റിച്ച് അളവിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ എത്ര പ്രോട്ടീൻ ഉണ്ടോ അത്രയും തന്നെ ഫൈബറും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. സോ നമ്മുടെ ശരീരത്തിൽ ഈ ഒരു കോമ്പിനേഷൻ ഒരുപാട് ബെനിഫിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ആൽക്കലോയിഡുകളും നമ്മുടെ പല രോഗങ്ങളും, പ്രത്യേകിച്ച് മലയാളികളെ ബാധിക്കുന്ന പല ലൈഫ് സ്റ്റൈൽ രോഗങ്ങളെയും കറക്റ്റ് ചെയ്യാൻ ഒരുപാട് ബെനിഫിഷ്യൽ ആകുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഉലുവയുടെ ആക്ഷൻ ഉള്ളത് നമ്മുടെ വയറിനകത്താണ്. പ്രത്യേകിച്ച് നെഞ്ചരിച്ചിൽ പോലുള്ള കണ്ടീഷൻസിന് നമുക്ക് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നത് വളരെ ബെനിഫിഷ്യലാണ്. രണ്ടാമത്തേത് അസിഡിറ്റി, ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് ഉലുവ പൊടിച്ച് കഴിക്കുന്നത് വയറിൻ്റെ പ്രശ്നം കുറയാൻ സഹായിക്കുന്നു. അമിതമായിട്ട് നെഞ്ചരിച്ചിലുള്ളവർക്ക് ഉലുവ പൊടിച്ചിട്ട് നമ്മുടെ ഭക്ഷണങ്ങൾ ചേർത്ത് കഴിക്കുക, അല്ലെങ്കിൽ ഉലുവ പൊടിച്ചിട്ട് അല്പം നമ്മൾ മോരിൽ കലക്കി കഴിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ നെഞ്ചരിച്ചിൽ പ്രോബ്ലം കുറയാനായിട്ട് വളരെയധികം സഹായിക്കാറുണ്ട്. കൂടാതെ ഇതിനകത്ത് വളരെ ഉയർന്ന അളവിൽ സോലുബിൾ ഫൈബേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവ നമുക്ക് കഴിക്കുന്നത് മലബന്ധം തടയാനായിട്ട്, കോൺസ്റ്റിപ്പേഷൻ തടയാനും പൈൽസ് പോലുള്ള രോഗങ്ങളെ തടയാനും സഹായിക്കുന്നു. മാത്രമല്ല ഇത്രയും ഒരു സോഫ്റ്റ് ഡഫായിട്ട് ഇവ നമുക്ക്, നിങ്ങൾ അറിയാൻ പറ്റും, ഉലുവ കുതിർത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവ വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ഡഫായിട്ട് മാറി. ഇത് നമ്മുടെ ഇൻ്റസ്റ്റൈനകത്ത് ഒരു ചൂല് പോലെ ഒരു ക്ലീനിങ് മെക്കാനിസമായിട്ട് വർക്ക് ചെയ്യുകയും പ്രത്യേകിച്ച് നമുക്ക് ട്രൈഗ്ലിസറൈഡ് പോലുള്ള കൊളസ്ട്രോളിൻ്റെ ഫ്രാക്ടേഴ്സ് കൂടാതെ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. മാത്രമല്ല ഇതിൻ്റെ മറ്റൊരു മേജർ ആക്ഷൻ ഉള്ളത് കൊളസ്ട്രോൾ ലെവലിലാണ്. ഇത് നമ്മുടെ ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ LDL കുറയ്ക്കാനും ഗുഡ് കൊളസ്ട്രോൾ കൂട്ടാനും വളരെയധികം സഹായിക്കാറുണ്ട്. ഇത് മാത്രമല്ല ഇതിൻ്റെ മറ്റൊരു പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പാൻക്രിയാസിലാണ്. പാൻക്രിയാസിലെ മാത്രമല്ല നമ്മുടെ ശരീരത്തിലുള്ള മേജറായിട്ടുള്ള ഗ്രന്ഥികളിൽ, പ്രത്യേകിച്ച് നമ്മുടെ പാൻക്രിയാസിന് രണ്ടാമത്തേത് തൈറോയ്ഡ് ഗ്രന്ഥി, മൂന്നാമത്തേത് സ്ത്രീകളിലുള്ള ഓവറികൾ, ഇവയുടെ മൂന്നിൻ്റെയും ഫങ്ഷൻ ക്രമപ്പെടുത്തുന്നതിന് ഉലുവയ്ക്ക് വളരെയധികം പങ്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻസുലിൻ മെറ്റബോളിസം കറക്റ്റ് ചെയ്യുന്നതിലാണ്. അതുകൊണ്ടാണ് ഇത് പ്രമേഹ രോഗികൾക്ക് വളരെ ഉയർന്ന അളവിൽ ഉപയോഗിക്കുന്നത്. കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം ഉലുവ കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് ഷുഗറിൻ്റെ ലെവൽ കുറഞ്ഞു വരുന്നത്, പ്രമേഹം അല്പം ഉയർന്നു തുറന്നവർക്ക് കുറഞ്ഞു വരുന്നത് അറിയാം. പലപ്പോഴും പ്രമേഹ രോഗം തുടങ്ങുന്ന ആൾക്കാർക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് നിങ്ങൾ ഉലുവ ഭക്ഷണത്തിൽ കൂടുതൽ ചേർത്ത് കഴിക്കുക എന്ന് പറയാറുണ്ട്. ചിലരോട് പറയുന്നത് ഉലുവ കുതിർത്തിട്ട് ഒരു 2 ടീസ്പൂൺ എടുത്ത് അരച്ച് കഴിക്കൂ, നിങ്ങളുടെ ഷുഗർ ലെവൽ കുറയുമെന്ന് പറയും. ഇതിൻ്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് ഉലുവയുടെ പാൻക്രിയാസിലുള്ള ആക്ഷനാണ്. അതെങ്ങനെയെന്ന് അറിഞ്ഞിരിക്കുക, രണ്ട് തരത്തിൽ ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ ഉലുവ നമ്മൾ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുമ്പോൾ നമ്മുടെ ആമാശയത്തിൽ നിന്നും ഭക്ഷണം ദഹിച്ചിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കാർബോഹൈഡ്രേറ്റ് വലിച്ചെടുക്കുന്നതിനെ സ്ലോ ഡൗൺ ചെയ്യുന്നു. അതായത് നമ്മൾ ഏത് ഫുഡിലാണെങ്കിലും നമ്മൾ ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ ആ ഫുഡിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് പതുക്കെ കുറയുന്നത് കാണാം. അതായത് നമ്മുടെ ശരീരം പതുക്കെ വലിച്ചെടുക്കത്തുള്ളൂ. ഇത് ഷുഗറിൻ്റെ ലെവൽ പെട്ടെന്ന് രക്തത്തിൽ ഉയരുന്നതിനെ തടയുന്നു. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഉലുവയ്ക്കകത്തുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ പാൻക്രിയാസിൻ്റെ ഫങ്ഷനിങ് ഇമ്പ്രൂവ് ചെയ്യുന്നു. സാധാരണഗതിയിൽ Type 2 diabetes എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിന് നമ്മുടെ ശരീരത്തിലുള്ള ഷുഗർ മോളിക്യൂൾസിനെ തിരിച്ചറിയുന്നതിൽ വരുന്ന പാകപ്പിഴവാണ് ആ ഒരു പ്രശ്നമുണ്ടാക്കുന്നത്. എന്നാൽ നമ്മൾ ഉലുവ കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ മെറ്റബോളിസം കൂടുന്നതിനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുന്നതിനും ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നതിനും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഷുഗറിനെ, കാർബോഹൈഡ്രേറ്റ്സിനെ ഡൈജസ്റ്റ് ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. ഇതേ കണ്ടീഷൻ കൊണ്ട് തന്നെയാണ് നമുക്ക് കൊളസ്ട്രോളും കുറയുന്നത്. ഇതേ കണ്ടീഷൻ കൊണ്ട് തന്നെ നമുക്ക് അമിതവണ്ണം കുറയാൻ സഹായിക്കുന്നത്. പതിവായിട്ട് വ്യായാമം ചെയ്യുന്നവർ വ്യായാമം ചെയ്ത് കഴിഞ്ഞ ഉടനെയോ ഇല്ലെങ്കിൽ വ്യായാമത്തിന് തൊട്ട് മുന്നേ കഴിക്കുന്ന ഫുഡിനോടൊപ്പമോ നമ്മൾ അല്പം ഉലുവ കുതിർത്ത് കഴിച്ചു നോക്കി, ഇത് അവരുടെ ശരീരത്തിൽ വളരെ എഫക്റ്റീവായിട്ട് ഫാറ്റ് കത്തിപ്പോവാനായിട്ട് സഹായിക്കുന്നു. അതിനും ഉപകാരപ്പെടുന്നത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ്.
പാൻക്രിയസിൽ മാത്രമല്ല ഉലുവ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് പേരിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറഞ്ഞു വരുന്നിട്ട് നമ്മൾ രക്തപരിശോധിക്കുമ്പോൾ TSH ലെവൽ അല്പം ഉയർന്നു നിൽക്കുന്നതായും ഹൈപ്പോ തൈറോയിഡിസം പോലൊരു കണ്ടീഷൻ വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ പതിവായിട്ട് ഉലുവ കഴിക്കുന്നത്, അത് എത്ര ക്വാണ്ടിറ്റിയാണ് കഴിക്കേണ്ടതെന്ന് ഞാൻ വിശദീകരിക്കാം. പതിവായിട്ട് ഉലുവ കഴിക്കുന്നത് നിങ്ങളുടെ തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇതേപോലെ തന്നെയാണ് സ്ത്രീകളിൽ ഓവറിയുടെ ഫംഗ്ഷന്, അതായത് നിങ്ങൾക്ക് ഓവറിയിലുള്ള ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് പോലുള്ള കണ്ടീഷൻ, പീരീഡ്സ് കറക്റ്റായിട്ട് ആകാത്ത കണ്ടീഷൻ, ഈ ഒരു പ്രോബ്ലംസ് എല്ലാം ഓവർകം ചെയ്യുന്നതിന് പതിവായിട്ട് ഉലുവ കഴിക്കുന്നത് നല്ലതാണ്. ഇത് മാത്രമല്ല, സ്ത്രീകൾക്ക് മാസമുറ സമയത്ത് പീരീഡ്സിൻ്റെ സമയത്തുണ്ടാകുന്ന അമിതമായിട്ടുള്ള വയറുവേദന, പീരീഡ്സിൻ്റെ വേദന ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യുന്നതിന് ഉലുവയ്ക്ക് വളരെയധികം പങ്കുണ്ട്. പതിവായിട്ട് ഉലുവ പൊടിച്ച് കഴിക്കുന്നത് അവർക്ക് പീരീഡ്സിൻ്റെ വേദന കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും. ഇതേപോലെ തന്നെയാണ് സ്ത്രീകളിൽ പാലുണ്ടാവാനായിട്ട്, പ്രത്യേകിച്ച് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് പാലിൻ്റെ ഉൽപ്പാദനം കുറവാണെങ്കിൽ അവർക്കും ഉലുവ അരച്ച് കൊടുക്കുന്നത്, പ്രത്യേകിച്ച് കുതിർത്ത് അരച്ച് കൊടുക്കുന്നത് അവരുടെ പാലിൻ്റെ ഒരു ഗുണം വർദ്ധിക്കുന്നതിന്, പാലിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും വർദ്ധിക്കുന്നതിന് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇതെല്ലാം ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഡാറ്റകൾ തന്നെയാണ്. മാത്രമല്ല, പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കുന്നതിന്, സെക്ഷ്വലായിട്ടുള്ള അവരുടെ താല്പര്യം, സെക്ഷ്വൽ അർജ് വർദ്ധിപ്പിക്കുന്നതിന് ഉലുവയ്ക്ക് പ്രത്യേക പങ്കുണ്ട്. ഇതുമാത്രമല്ല, പുരുഷന്മാരിൽ കാണുന്ന ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ, ലൈംഗിക ഉദ്ധാരണ കുറവ് പരിഹരിക്കുന്നതിനും ഒരു പരിധിവരെ ഉലുവയ്ക്ക് കഴിവുണ്ട് എന്ന് തന്നെയാണ് പഠനങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതുമാത്രമല്ല, സ്ത്രീകൾക്ക് ഹോർമോൺസിൻ്റെ ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ലൈംഗിക താല്പര്യക്കുറവ് കുറയ്ക്കുന്നതിനും ഈ ഉലുവ പതിവായിട്ട് കഴിക്കുന്നത് കൊണ്ട് ഗുണകരമാകാറുണ്ട്. ഉലുവ പതിവായിട്ട് കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയുന്നതിനും അമിതവണ്ണം കുറയുന്നതിനും സഹായിക്കും എന്ന് ഞാൻ വിശദീകരിച്ചു. എന്നാൽ ഇതുമാത്രമല്ല, രക്തക്കുഴലുകൾക്കകത്ത് ഫാറ്റ് അടിഞ്ഞുകൂടി ബ്ലോക്ക് ഉണ്ടാക്കുന്ന ടെൻഡൻസി കുറയ്ക്കാൻ, അതിറോസ്ക്ലറോട്ടിക്സ് ടെൻഡൻസി കുറയ്ക്കാനായിട്ട് ഉലുവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. ഇതുമാത്രമല്ല, പലപ്പോഴും നമ്മൾ ഏജ് അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ രക്തക്കുഴലിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നത്, അതായത് നമ്മുടെ രക്തക്കുഴലിന് സാധാരണഗതിയിൽ ഒരു റബ്ബർ ട്യൂബിൻ്റെ ഫംഗ്ഷനാണ്, അതിന് വികസിക്കാനും ചുരുങ്ങാനുമുള്ള കഴിവുണ്ട്. എന്നാൽ പ്രായം അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ച് ഈ രക്തക്കുഴലുകൾക്ക് ഫൈബ്രസ് ചേഞ്ച് വരികയും, അതായത് രക്തക്കുഴലുകൾക്ക് വികസിക്കാനും സങ്കോചിക്കാനുമുള്ള ടെൻഡൻസി കുറയുകയും ഉയർന്ന BP വരുന്നതിനുമുള്ള സാധ്യതയെല്ലാം ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഫൈബ്രസ് ടെൻഡൻസി ഫോം ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് നമ്മൾ ഉലുവ പതിവായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? അറ്റാക്ക് ടെൻഡൻസി കുറയുന്നു, രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന ടെൻഡൻസി കുറയുന്നു, അതോടൊപ്പം തന്നെ രക്തം തിൻ ചെയ്യുന്ന, അതായത് രക്തം കട്ടിപിടിക്കാനുള്ള ടെൻഡൻസി കുറയ്ക്കാനും ഉലുവയ്ക്ക് കഴിവുണ്ട്. അതുകൊണ്ട് ഫാമിലിയിൽ ഒരുപക്ഷേ കാർഡിയാക് പ്രോബ്ലം, അതായത് ഹൃദ്രോഗത്തിൻ്റെ സാധ്യത ഉള്ളവർക്കോ അല്ലെങ്കിൽ അമിതവണ്ണമുള്ളവരോ പ്രമേഹ രോഗിയുള്ളവരോ പതിവായിട്ട് ഈ ഉലുവ കഴിക്കുന്നത് അവർക്ക് ഒരുപക്ഷേ ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത നല്ല രീതിക്ക് കുറയ്ക്കാൻ സഹായിക്കും. ഇതുമാത്രമല്ല, ഉലുവയ്ക്ക് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലത്ത് കൃഷിപ്പണി ചെയ്തിരുന്നവരോ അല്ലെങ്കിൽ മഴ നനഞ്ഞ് വീട്ടിലേക്ക് വരുന്നവരോ എല്ലാം തന്നെ ശരീരത്തിന് നീർക്കെട്ട് വരാതിരിക്കാൻ, മസിൽ പെയിൻ വരാതിരിക്കാനായിട്ട് ഉലുവ കഞ്ഞി കുഴിക്കുമായിരുന്നു. പണ്ട് കാലത്ത് പതിവായിട്ട് രാത്രികളിൽ അവർ ഉലുവ കഞ്ഞി കഴിക്കുമായിരുന്നു. മഴ നനഞ്ഞിട്ടുണ്ടാകുന്ന നീർക്കെട്ട്, ശരീരം വേദന, ജലദോഷപ്പനി, ഇത് കാരണം ഉണ്ടാകുന്ന ദേഹം വേദന, ക്ഷീണം, ഇവയെല്ലാം മാറ്റുന്നതിന് ഈ ഉലുവ കഞ്ഞിക്ക് കഴിവുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. അമിതമായിട്ട് നിങ്ങൾക്ക് ശരീരം വേദനയുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കാരണം ഉണ്ടാകുന്ന മസിൽ പെയിൻ, ഗൗട്ട്, അതായത് യൂറിക് ആസിഡ് കൂടിയിട്ടുണ്ടാകുന്ന ജോയിൻറ്റ് പെയിൻ, ഇതെല്ലാം കുറയ്ക്കുന്നതിന് ഉലുവ പതിവായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഇതുമാത്രമല്ല, ഉലുവ ചൂടാക്കി, അതായത് നല്ല ചൂടാക്കി വറുത്തിട്ട് കിഴി കെട്ടിയിട്ട് നമ്മുടെ ജോയിൻസിൽ അല്ലെങ്കിൽ മസിൽ വേദനയുള്ളിടത്ത് ചൂട് പിടിക്കുന്നതും ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ മസിലിലും നമ്മുടെ ജോയിൻസിലും ഉണ്ടാകുന്ന നീർക്കെട്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും. ഉലുവ ഇല, മേത്തി ഇല പതിവായിട്ട് കഴിക്കുന്നത് കുട്ടികൾക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും രക്തം വർദ്ധിക്കുന്നതിനും നമ്മുടെ ആമാശയത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ തടയുന്നതിനും സഹായിക്കും. ഇനി നമുക്ക് ദിവസവും ഉലുവ എത്ര ഗ്രാം വരെ കഴിക്കാമെന്ന് നോക്കാം. ആവറേജ്, പ്രത്യേകിച്ച് നമ്മളൊരു അസുഖത്തിന് വേണ്ടി അല്ല ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ആരോഗ്യത്തിനായിട്ട് നമുക്ക് ഒരു ദിവസം 25 ഗ്രാം വരെ ഉലുവ കഴിക്കാം. അത് കുതിർത്ത് കഴിക്കാം, കുതിർത്ത് അരച്ച് കഴിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വറുത്ത് പൊടിച്ചിട്ട് ഭക്ഷണങ്ങൾ ചേർത്ത് കഴിക്കാം. ഇതല്ലാതെ നമ്മളൊരു പ്രമേഹ രോഗിക്ക് പ്രമേഹ രോഗം കൺട്രോൾ ചെയ്യാനൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു ദിവസം 50 ഗ്രാം വരെ അവർക്ക് ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിൽ നമുക്ക് ഉലുവ കഴിക്കാവുന്നതാണ്. അത് ആരോഗ്യകരം തന്നെയാണ്.
ഇനി സ്ത്രീകൾക്കുണ്ടാകുന്ന പിരീഡ്സ് വേദന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിരീഡ്സിൻ്റെ വേദനയോ അല്ലെങ്കിൽ അവർക്ക് പാലുണ്ടാകുന്നതിന് മുലപ്പാല് കൂടുതൽ ഉണ്ടാകുന്നതിനോ എല്ലാം തന്നെ ഒരു ദിവസം 30 ഗ്രാം വരെ അവർക്ക് ഉലുവ കഴിക്കാവുന്നതാണ്. അത് ഒരുപക്ഷെ വറുത്ത് പൊടിച്ചിട്ട് 10 ഗ്രാം വെച്ച് 3 നേരമായിട്ട് അവർക്ക് കഴിച്ചാലും മതിയാകും. സോ ഈ ഒരു രീതിക്ക് ഈ ഒരു അളവ് പതിവായിട്ട് കഴിക്കുന്നത് ആരോഗ്യകരമാണ്. ഇനി ഉലുവ ഉള്ളിൽ കഴിക്കുക അല്ലാതെ തന്നെ നമുക്ക് സ്കിന്നിന് വേണ്ടി ഒരുപാട് ഗുണം ചെയ്യും. ഉലുവ അരച്ചിട്ട് നിങ്ങൾ തൈരിൽ ചേർത്തിട്ട് മുഖത്ത് തേച്ച് നോക്കി നിങ്ങളുടെ മുഖത്തിൻ്റെ സ്കിന്നിൻ്റെ ടോൺ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. സ്കിന്നിൻ്റെ വലിച്ചിൽ മാറി ഇലാസ്റ്റിസിറ്റി കൂടുതൽ മെച്ചപ്പെടുന്നതിന് സഹായിക്കാറുണ്ട്. പതിവായിട്ട് നിങ്ങൾക്ക് താരൻ, മുടിപൊഴിച്ചിൽ, അതേപോലെ തലയിൽ വരുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ്, ഈ ഒരു പ്രോബ്ലം എല്ലാം കുറയ്ക്കുന്നതിന് ഉലുവ കുതിർത്ത് രാത്രി വെള്ളത്തിലിട്ട് വച്ചിരുന്നതിന് ശേഷം രാവിലെ ഇത് കുതിർത്തത് അരച്ചിട്ട് നിങ്ങൾക്ക് തൈരിൽ ചേർത്ത് നിങ്ങൾക്ക് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ കഴിഞ്ഞിട്ട് ഇവ കഴുകിക്കളയുന്നത് സ്കാൽപ്പ് നീറ്റാകുന്നതിന്, തലയോട്ടി നീറ്റാകുന്നതിന്, ഡാൻഡ്രഫ് കുറയുന്നതിന്, മുടി കൂടുതൽ വളരുന്നതിന്, മുടി പൊഴിച്ചിൽ തടയുന്നതിന് എല്ലാം തന്നെ ബെനിഫിഷ്യലാണ്. ഇനി നമ്മൾ ഉലുവ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രഗ്നൻസി സമയത്ത് ഉലുവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം. കാരണം ഉലുവയ്ക്ക് യൂട്രസ് കൺട്രാക്ട് ചെയ്യുന്ന ഒരു ടെൻഡൻസി കൂട്ടുന്ന ഒരു സ്വഭാവമുണ്ട്. അതായത് യൂട്രസിൻ്റെ കൺട്രാക്ഷൻ, യൂട്രസിൻ്റെ മസിലുകൾ കൂടുതൽ സങ്കോചിക്കുകയും വികാസിക്കുകയും ചെയ്യുന്നതിന് ഉലുവയ്ക്ക് കഴിവുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗർഭാവസ്ഥയിൽ കഴിയുന്നത്ര ഉലുവ സ്ത്രീകൾക്ക് കൊടുക്കുന്നത് ഒഴിവാക്കണം. എന്നാൽ ഡെലിവറിയോടനുബന്ധിച്ച് പ്രസവത്തിൻ്റെ 1-2 ദിവസങ്ങളോട് അടുപ്പിച്ച് നിങ്ങൾ ഉലുവ കഴിക്കുന്നത് അവർക്ക് നോർമലായിട്ടുള്ള ഡെലിവറി നടക്കാൻ സഹായിക്കും. കാരണം യൂട്രസിൻ്റെ കൺട്രാക്ഷൻ നോർമലായിട്ട് വരികയും പ്രസവം നടക്കാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. എന്നാൽ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്ക്, പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് പാലിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നതിന് ഉലുവ ഒരു സേഫ് ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉലുവയ്ക്ക് നമ്മുടെ രക്തത്തിലുള്ള ക്ലോട്ടുകളെ അലിയിക്കുന്നതിനുള്ള കഴിവുണ്ട്, നമ്മുടെ രക്തം തിന്നാക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപക്ഷെ രക്തക്കുഴലിലെ ബ്ലോക്ക് മാറ്റുന്ന എക്കോസ്പിരൻ പോലുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഉലുവ കഴിക്കുകയാണെങ്കിൽ കൂടുതൽ രക്തം തിന്നാകാനും നമുക്ക് ചെറിയ രക്തക്കുഴലുകളിൽ ബ്ലീഡിങ് ഉണ്ടാക്കാനുമുള്ള സാധ്യതയുണ്ട്. ഇതേ പ്രോബ്ലം തന്നെ നമ്മുടെ ഇപ്പോഴത്തെ സീസണിലെ പനിക്ക്, ഡെങ്കുപനിക്കും എല്ലാം തന്നെ പ്ലേറ്റ്ലെറ്റുകൾ ഒരു പരിധിക്ക് മുകളിൽ താണു പോകുന്ന ഒരവസ്ഥയിലോ ഇല്ലെങ്കിൽ ITP എന്ന് പറയുന്ന പ്ലേറ്റ്ലെറ്റുകളുടെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോകുന്ന ഇഡിയോപ്പതിക് ത്രോംബോസൈറ്റിക് പർപ്യൂറ എന്നുപോലുള്ള കണ്ടീഷൻസ്, പ്ലേറ്റ്ലെറ്റ് കുറയുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ നിങ്ങളൊരുപക്ഷെ ഉലുവ കഴിച്ചു കഴിഞ്ഞാൽ ഇതും നമ്മുടെ രക്തക്കുഴലുകളിൽ ബ്ലീഡിങ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് രക്തത്തിനെ കൂടുതൽ തിന്നാക്കുന്ന ഒരു പ്രോപ്പർട്ടിയുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിലെല്ലാം തന്നെ നിങ്ങൾ ഉലുവ ഭക്ഷണത്തിൽ ചേർത്ത് അല്പമെല്ലാം കഴിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അമിതമായിട്ട് നമ്മുടെ ഒരു ഒരു മെഡിക്കേറ്റഡ് പർപ്പസ് എന്നുള്ള രീതിക്ക് ഞാൻ ഈ പറഞ്ഞ ഉപയോഗങ്ങൾക്ക് വേണ്ടി ഉലുവയുടെ ഉപയോഗം ഒഴിവാക്കുക. അത് ഡോക്ടറുടെ നിർദ്ദേശത്തിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഈ 2-3 സാഹചര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാവർക്കും തന്നെ ഉലുവ സേഫ് ആയിട്ടുള്ള ഭക്ഷണമാണ്. ഈവൻ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഈ ഉലുവയുടെ ഉപയോഗം ഞാൻ ഈ പറഞ്ഞതുപോലെ ശീലിപ്പിക്കുന്നത് പലതരത്തിലുള്ള രോഗങ്ങളെ തടയുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.